Hi students, welcome back. ഈ ഒരു സെഷനിൽ പ്ലസ് വൺ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ടു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്യാനുള്ള കാരണം എല്ലാ മോഡൽ ക്വസ്റ്റൻസ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഓൾറെഡി രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് തേഡ് പാർട്ടാണ് ഓക്കെ ആ ഒരു ക്വസ്റ്റൻ പേപ്പറിന് മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശോളി ഉണ്ടാവും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻ ഓരോ ടോപ്പിക്സും എവിടെ നിന്നാണ് വരുന്ന ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റൻസ് വന്ന് നോക്കി വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് അഡ്വാൻറ്റേജ് ഷുവർലി അഡ്വാൻറ്റേജ് ആയിരിക്കും കാരണം എവിടുന്ന് പഠിക്കണം എന്ന് തുടങ്ങാൻ അറിയാത്തവർക്ക് പോലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും കേട്ടോ ഓക്കെ നമ്മൾ ലാസ്റ്റ് നയൻറ്റീൻ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഇതാണ് ആങ്കുലർ മൊമെൻറ്റം ഓഫ് എർ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് എൽ വെക്ടർ ഈക്വൽ ടു ആർ വെക്ടർ ക്രോസ് പി വെക്ടർ ആണ് യൂസിങ് ദിസ് ജ്യൂറിലേഷൻ അറൈവ് ടു ദ അറൈവ് അറ്റ് ദ ഇക്വേഷൻ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ വെക്ടർ ആണ് ഓക്കെ അപ്പോൾ ഏതാ ചാപ്റ്റർ ആദ്യ അറിഞ്ഞിരിക്കേണ്ട ഏതാ ചാപ്റ്റർ റൊട്ടേഷൻ മോഷനാണ് നിങ്ങൾ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ചാപ്റ്ററിൽ ഏറ്റവും പൊട്ടൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് റിലേഷൻ ബിറ്റ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻ്റൊപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കേണ്ടത് നമുക്കുള്ളത് നിർബന്ധമാണ് മസ്റ്റ് സ്റ്റഡി ടോപ്പിക് ഫ്രം റൊട്ടേഷൻ മോഷൻ അത് തന്നെയാണ് ഇതിന് മറ്റു രീതിയിൽ പറയും ഏത് റിലേഷൻ ബിറ്റ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം എന്ന് ആയിട്ട് സോറി ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ന്യൂട്ടൻ സെക്കൻഡ് ലോ ഓഫ് റൊട്ടേഷണൽ മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ടോപ്പിക്ക് തന്നെയാണ് ഇട്ടതുകൊണ്ട് മൂന്ന് മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വണ്ണിലേക്ക് പോവുകയാണ് അതിൽ രണ്ട് സെഷൻ കാണാം ഫസ്റ്റ് സെഷൻ ഇങ്ങനെയാണ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് മാക്സിമം അറ്റ് ഡയറക്റ്റായിട്ട് വീണ്ടും ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് ഇൻ ഏജ് ആൻഡ് പവർ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി റൊട്ടേഷണൽ മോഷൻ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വൺ ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷനിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അബോ ഹൈറ്റ് ബിലോ ഡെപ്ത് അതിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ മാക്സിമം ഉണ്ടാകുന്നത് പോളിലാണോ എടുത്തിൻ്റെ സെൻ്ററിലാണോ ഇക്വേറ്ററിലാണോ എവിടെയാണ് മാക്സിമം ഉണ്ടാവുക പോൾസിലാണ് അല്ലെങ്കിൽ പോൾസിലാണ് ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുക മിനിമം മറ്റേത് സെൻറ്റർ ഓഫ് എർത്ത് അപ്പോൾ സെൻ്റർ ഓഫ് എർത്ത് എന്താ അപ്പോൾ റിലേറ്റഡ് ഫൈറ്റ് ഒന്ന് പഠിച്ചോക്കെ എർത്തിൻ്റെ സെൻറ്ററിൽ ഗ്രാവിറ്റി എത്രയാണ് മക്കളെ സീറോ ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ച് നോക്കാം കേട്ടോ ദെൻ അതിൽ ബി പാർട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ജി ഇസ് റിഡ്യൂസഡ് ടു ജി ബൈ ടു എർത്തിന്റെ റേഡിയസ് ആർ ഇ ആണെന്നെങ്കിലും എടുത്തോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ജി ജി ബൈ ടു ആകുന്ന ഹൈറ്റ് എവിടെ ആയിരിക്കും അപ്പോൾ ഹൈറ്റ് ആണ് അപ്പോൾ നമ്മൾ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് ഏത് ഇക്വേഷൻ ജി എച്ച് ഡിവൈഡ് ബൈ ജി ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ വരുന്നുണ്ട് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ പ്രോബ്ലം വരും ഇപ്പം ഇക്വേഷൻ യൂസ് ചെയ്യുക അതിൻ്റെ പബ്ലിക് എക്സാമിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ് അപ്പോൾ ജി എച്ച് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ജി എച്ച് ജി എച്ച് ഈസ് ജി ബൈ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ജി ബൈ റ്റൂന് അതെ ജി എച്ചിന് പകരം ജി ബൈ ടു എടുത്തു ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ് ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ആണ് ജി 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 ക്യാൻസൽ ആകും അപ്പോൾ ഈസ് ഈക്വൽ ടു വൺ ബൈ റ്റു ആണ് അപ്പോൾ ഈ സ്ക്വയർ ഉണ്ട് അപ്പോൾ സ്ക്വയർ ഉണ്ട് സ്ക്വയർ കളയാൻ വേണ്ടി ഞാൻ രണ്ട് ഭാഗത്ത് എന്തെയാണ് മക്കളെ ഒന്ന് സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും സ്ക്വയർ എടുക്കുന്ന സമയത്ത് ആർ സ്ക്വയർ മാറിയിട്ട് ഞാൻ സ്ക്വയർ റൂട്ടെടുക്കും എടുത്തു കേട്ടോ ആറ് മാറി ആർ സ്ക്വയർ മാറിയിട്ട് ആരാ ആറാകുന്നു ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും ആർ പ്ലസ് എച്ച് ആകും വണ്ണിൻ്റെ എടുത്താൽ അത് വണ്ണ് തന്നെ റൂട്ട് ടു ടു ടുവിൻ്റെ റൂട്ടെടുത്ത് റൂട്ടി ടു ഉണ്ടാവും അപ്പോൾ ഇന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് റൂട്ട് ടു ആറ് സീക്വൽ ടു ആർ പ്ലസ് എച്ച് അങ്ങനെയാണ് എച്ച് എന്താണ് എച്ച് സീക്വൽ ടു റൂട്ട് ടു ആറിൽ നിന്ന് ആറ് കുറച്ചാൽ മതി വട്ട് ഈസ് ദ റൂട്ടി ടു റൂട്ടി ടു എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫോർ വൺ ഫോർ ആണ് ഇൻറ്റു ആറ് മൈനസ് ആറ് ചെയ്ത് അതിനാൽ ആൻസർ വിൽ ബി സീറോ പോയിന്റ് ഫോർ വൺ ഫോർ ആറ് ഇത് പല പ്രാവശ്യം ചോദിച്ചാൽ മസ്റ്റ് സ്റ്റഡി കഴിഞ്ഞ പബ്ലിക് എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻ ഓക്കെ ഐ തിങ്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ ഡിസ്കസ് മോഡൽ എക്സാം ൻ മസ്റ്റായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൊസ്റ്റിന്റെ ആൻസർ അതായിരുന്നു സീറോ പോയിന്റ് ഫോർ വൺ ഫോർ ഇന്റു ആർട്ടോ അല്ലെങ്കിൽ ആർ ഇ ഓക്കെ അവിടെ ആർ ഇ തന്നുകൊണ്ട് വേണമെങ്കിൽ റീഡേഴ്സ് ആർ ഇന്ന് കൊടുക്കാം ക്വസ്റ്റൻ നമ്പർ ട്വന്റി ടു ഫ്ലൂയിഡസിൽ നിന്നാണ് സോളിഡ് അല്ല ഫ്ലൂയിഡിലാണ് ഡിഫറൻഷിയേറ്റ് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടെർബിലന്റ് ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോയും ടെർബിലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആദ്യം അറിയാം ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്താണ് അതായത് വന്ന് ഫ്ലൂയിഡ് ഡയനാമിക്സ് തുടങ്ങുന്ന ആ ഭാഗ്യം സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉള്ള പാർട്ടികളുടെ സ്പീഡ് ഡയറക്ഷൻ ഒക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തതിനാൽ സെയിം ആണ് ഡിഫറൻറ്റ് പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് അത് ആയിരിക്കാം ടെർബുലൻ്റ് ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ക്രിട്ടിക്കൽ സ്പീഡിനേക്കാൾ കൂടി ഒരു സ്പീഡാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് ടെർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും ആ ഒരു കാര്യം അപ്പം അതിൻ്റെ കൂടെ തന്നെ റെയിനോൾസ് നമ്പർ കൂടെ നിന്ന് പഠിക്കുക അപ്പോൾ സ്റ്റഡി ഫ്ലോ എന്താണ് ടെർബുലൻറ്റ് ഫ്ലോ എന്താണ് ആ ഒരു കേസ് റെഗുലർ ഫ്ലോ അതൊന്ന് നോക്കി വെക്കണം മക്കളെ അതിൽ ബി പാർട്ട് വാട്ട് ഈസ് മെൻ ബൈ ക്രിട്ടിക്കൽ സ്പീഡ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഫ്ലൂയിഡ് ഡയനാമിക്സിൽ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു സ്പീഡിനെ കുറിച്ചാണ് ബി പാർട്ട് ചോദിച്ചത് തൊട്ട് മുമ്പ് സ്ട്രീം ലൈൻ ഫ്ലോയും ടെർബിലൈറ്റ് ഫ്ലോയും പറയും അതേപോലെ കാര്യം കാര്യമല്ല ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാലൂസിന് എന്ന് പറഞ്ഞതാണ് സ്പീഡ് ആൻഡ് ഡയറക്ഷനാണ് അറ്റ് വിച്ച് ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ത്രൂ എ ട്യൂബ് ചേഞ്ചസ് ഫ്രം സ്ട്രീം ലൈൻ ടു ടെർബുലൻറ്റ് അതായത് ആ ഒരു സ്പീഡ് ഇത്രയേ ഉള്ളൂ ആ ഒരു അതിൻ്റെ ഡെഫിനേഷൻ ഇപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു സ്പീഡിനപ്പുറം പോയിക്കാൻ അതായത് ക്രിട്ടിക്കൽ സ്പീഡിനപ്പുറമാണ് ആ ഒരു ഫ്ലൂയിഡിൻ്റെ സ്പീഡെങ്കിൽ അവൻ സ്ട്രീം ലൈനിൽ നിന്നും എന്തായിട്ട് മാറും ടെർബുലൻ്റിലേക്ക് മാറും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് വരെ ആ ഫ്ലൂയിഡ് എപ്പോഴും എന്തായിരിക്കും മക്കളെ സ്ട്രീം ലൈൻ ഫ്ലോയിൽ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്തതിന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റൈനോൾസ് നമ്പറിൻ്റെ ആ ഒരു ഇക്വേഷനിലേ പറ്റുമെങ്കിൽ റെയിനോൾസ് നമ്പറിൻ്റെ ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചു റോ വി ഡി ഡിവൈഡഡ് ഈറ്റ ആറിന്റെ വാല്യൂ ലെസ് ദാൻ തൗസൻഡ് ആണെങ്കിൽ അറിയുന്നത് നോട്ട് ചെയ്ത് നോക്കണേ ആറിന്റെ വാല്യൂ ലെസ് ദാൻ തൗസൻഡ് ആണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആണ് ഗ്രേറ്റർ ദാൻ ടു തൗസൻഡ് ആണെങ്കിൽ അതാരായിരിക്കും ടർബുലൻ്റ് ആണ് ഇൻ ബിറ്റ്വീൻ തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് വരുമ്പോൾ അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓരോ പറയുന്ന കാര്യങ്ങളും നോട്ട് ചെയ്ത് നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് നാല് മാർക്കിൻ്റെ സെഷനിലേക്ക് പോവുകയാണ് അതിൽ മൂന്ന് ആണ് എഴുതേണ്ടത് ട്വന്റി ത്രീ ടു ട്വന്റി സെവൻ അതിൽ ഇരുപത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ഇതാണ് ആൻ നിയർ ദ സർഫേസ് ഓഫ് ദീസ് ആക്സലേറ്റ് ഡൗൺവേർഡ് അണ്ടർ ദ ദിവസം മൂവ്മെൻറ്റ്സ് ഓഫ് ഗ്രാവിറ്റി ഷുവർ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദിസ് കേസ് പറഞ്ഞു വരുന്നത് നമുക്ക് നൈ സൈഡ് പറയാം ഇതെന്താണ് ഫ്രീ ഫോൾ ആണ് അല്ലെ ഫ്രീ ഫോൾ ആണ് ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്നും ഒരു ബോഡി എന്ത് ചെയ്യുകയാണ് റിലീസ് ചെയ്യാണ് ഇനി ഏറ്റവും സർഫേസ് ഓഫ് എർത്ത് അത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നോർമലി വി സി ഈക്വൽ യു പ്ലസ് എ ടി ഓക്കെ വി ഇസ് ഈക്വൽ ടു ആരാണ് യു പ്ലസ് എ ടി ആണ് അപ്പോൾ വി സി ഈക്വൽ യു പ്ലസ് നമ്മൾ ഒരു സർട്ടൺ ബോഡി നിന്ന് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ യു എന്ത് ചെയ്യണം സീറോ കൊടുക്കുന്നു വി സി ഈക്വൽ ടു സീറോ പ്ലസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മൈനസ് ജി ടി എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി എടുക്കണം അപ്പോൾ വി സീക്വൽ ആരാണ് മൈനസ് ജി ടി ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാം അതുപോലെ തന്നെ എസ് സി സിക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനെ മാറ്റിയിട്ട് എന്താ യു സീറോ ആണല്ലോ അപ്പം ഹാഫ് എ ടി സ്ക്യർ ഏന് പകരം എന്ത് കൊടുക്കാം ഏതിന് പകരം സി മൈനസ് ജി ഉണ്ടാവും അപ്പോൾ മാഗ്നറ്റ് കൊടുത്താൽ ഹാഫ് ജി ടി സ്ക്വയർ അല്ലെങ്കിൽ എസ് സിന് പകരം നമുക്ക് എന്താ ഹൈറ്റ് എച്ച് എന്ന് വേണം എടുക്കാം അപ്പം ഇതിൽ നിന്ന് വേണമെങ്കിൽ തിരിച്ച് ഇങ്ങനെ എഴുതാറുണ്ട് ഏത് കേസ് നമുക്ക് ടൈം കണ്ടുപിടിക്കാമല്ലോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എച്ച് ബൈ ജി ഓർ ടി ഈക്വൽ ടു ആരാണ് റൂട്ട് ഓഫ് ടു എച്ച് ബൈ ജി അതുപോലെ വലോസിറ്റി മൂന്നാമത്തെ ഇക്വേഷൻ അതുപോലെ വി സ്ക്വർ ഇസ് ഈക്വൽ ടു തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആരാണ് യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണ് അപ്പോൾ യു സ്ക്വയർ സീറോ ആയി ബൈ ടു എസ് ടു ജി എച്ച് മാഗ്നെറ്റുഡ് കേട്ടോ അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു ആരാണ് റൂട്ട് ടു ജി എച്ച് ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് എടുക്കാം വി സിക്വല് ജി ടി ആണ് അതുപോലെ എച്ച് ഇ സിക്വല് ഹാഫ് ജി ടി സ്ക്വയർ ആണ് വിക്വല് റൂട്ട് ടു ജി എച്ച് ആണ് ഇവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വരും അപ്പോൾ ഈ കേസിൽ അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ആണ് അല്ലാതെ വെറുതെ പോയിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ വി ഇക്വൽ യു പ്ലസ് എ ടി എസ് ഇക്വൽ യു ടി പ്ലസ് ആഫ് എ സ്ക്വയർ വി സ്ക്വയർ സീക്വൽ യു സ്ക്വയർ പ്ലസ് ടു എസ് എഴുതി മാർക്ക് കിട്ടില്ല അപ്പോൾ അവർ കാര്യം ശ്രദ്ധിക്കുക കാരണം ഫ്രീ ഫ്രീഫോളിൻ്റെ കേസാണ് അപ്പോൾ കണക്ഷൻ ആക്സിലറേഷൻ ആൻഡ് ടൈം ഇൻ ദിസ് കേസ് ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആക്സിലറേഷൻ ഗ്രാഫ് എന്താണ് ഇവിടെ ടൈം ഉണ്ടാകും ഇവിടെ ആക്സലറേഷൻ ഉണ്ടാകും ആക്സിലറേഷൻ മൈനസ് ജി ആയതുകൊണ്ട് എപ്പോഴും താഴെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഫ്രീ ഫീഫോളിൻ്റെ ആ ഒരു ഗ്രാഫാണ് അവിടെ ചോദിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോറിലേക്ക് പോകുന്നു അതിൽ മൂന്ന് സെഷനോട് എ പാർട്ട് വാട്ട് ഈസ് മെയിൻ ബൈ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓക്കെ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് വെക്ടർ ഡോട്ട് ഡി വെക്ടർ ആണ് ഓർ എസ് വെക്ടർ ആണ് ഓർ എഫ് ഡി കോസ് ടി റ്റി ആണ് ഡയറക്റ്റ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ദെൻ റൈറ്റ് ടു ഡൗൺ എനി ടു കണ്ടീഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഇസ് സീറോ മസ്റ്റ് ടു സ്റ്റഡി ടോപ്പിക്കാണ് ഈ സെക്കൻഡ് വൺ വളരെ അധികം ടോപ്പിക് ആണ് സെക്കൻഡ് വൺ കാരണം വർക്കിൻ്റെ ടൈപ്പ് ടൈപ്പ് ഓഫ് വർക്ക് ആർ ഡിഫ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക് അതിൽ പോസിറ്റീവ് വർക്ക് ഉണ്ട് നെഗറ്റീവ് വർക്ക് ഉണ്ട് സീറോ വർക്ക് പല പ്രാവശ്യം രണ്ട് കണ്ടീഷൻ ഉണ്ട് വർക്ക് സീറോ ആവാൻ എന്താ കണ്ടീഷൻ ആംഗിൾ ഓക്കെ ഫോഴ്സും ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി നയൻറ്റി ഡിഗ്രി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആംഗിൾ നയൻ്റി ഡിഗ്രി ആണെങ്കിൽ വർക്ക് സീറോ ആണ് അതിൽ മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായാലും മതി സീറോ ആയത് നമ്മൾ നോർമലിക്ക് രണ്ട് കേസും പറയാറുണ്ട് ഒരു വാളിന് പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ഇല്ല കാരണം ഫോഴ്സ് ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടാമത്തെ കണ്ടീഷനാണ് അതിൻ്റെ എക്സാമ്പിളും കൂടി പഠിച്ച് നോക്കുക ഫസ്റ്റ് വൺ നയൻറ്റി നമ്മളൊരു ഒരു ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹെവി വെയിറ്റ് അയാളുടെ തലയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹാങ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ഹോറിസോണ്ടൽ റോഡിൽ കൂടി ഹോറിസോണ്ടൽ സർഫേസിൽ കൂടി ഹോറിസോണ്ടൽ പ്ലെയിനിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ആ സമയത്ത് അയാൾ വർക്ക് ചെയ്യില്ല ഫിസിക്സിൻ്റെ എടുത്ത് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യില്ല അതിന് കാരണം ആംഗിൾ നയൻ്റി ഡിഗ്രിയാണ് ആർക്കും തമ്മിൽ ആംഗിൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ കാരണം ഒരു പേഴ്സണിങ്ങനെയാകുമ്പോൾ അയാളുടെ തലയിൽ എന്തെങ്കിലും വെയിറ്റ് ഉണ്ട് അപ്പോൾ നേരെ വെയിറ്റ് എങ്ങോട്ടൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങോട്ട് അയാൾ ഇങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാളും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദെൻ റൈറ്റ് ി വൺ എക്സാമ്പിൾ അവിടെ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല ഓക്കെ സി പാർട്ടിൽ എക്സാമ്പിൾ ചോദിക്കുന്നൊക്കെ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് വർക്ക് ഇൻ എക്സാമ്പിൾ നെഗറ്റീവ് വർക്ക് എന്നൊക്കെ എപ്പോഴും ഫ്രിക്ഷണൽ ഫോർസ് ചെയ്യുന്ന വർക്ക് വിസ്കസ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇവർ എപ്പോഴും ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും നെഗറ്റീവ് സ്പെഷ്യലി ഫ്രിക്ഷൻ്റെ ഏസ് നമുക്ക് എടുത്ത് പറയാൻ കാര്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫൈവിലേക്ക് പോവുകയാണ് ഹീറ്റ് എൻജിൻ ഹീറ്റ് എൻജിന്ന് കാണുമ്പോൾ തന്നെ അറിയാം തെർമോ ഡൈനാമിക്സാണ് അപ്പോൾ ഹീറ്റ് എൻജിൻ്റെ ഡെഫിനിഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ള് ആയിട്ട് സമയം കാണുന്നില്ല അവിടെ വേണ്ടത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഓപ്പറേഷൻസ് ഓഫ് എ കാർണോട്സ് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ദ ഡ്രോ ആൻഡ് ഡ്രോ ദ കാർണോട്സ് സൈക്കിൾ കാർണോട്സ് ഹീറ്റ് എഞ്ചിൻ കാർണോട്സ് ഹീറ്റ് എഞ്ചിൻ ഓർ കാർണോസ് എഞ്ചിന് വരുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻസ് ആ പബ്ലിക് എക്സാമിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും ഓരോ പബ്ലിക് എക്സാമിലും കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ കാർണോട്സ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്ന എക്സ്പ്ലെയിൽ നാല് പ്രോസസ് ആണ് ഏതൊക്കെ ഐസോ തെർമൽ എക്സ്പെൻഷൻ അഡാബാറ്റിക് എക്സ്പെൻഷൻ ഐസോ തെർമൽ കംപ്രഷൻ അഡാബാറ്റിക് കമ്പ്രഷൻ അത് പറയുന്നത് പോസ് ചെയ്ത് പോസ് ചെയ്ത് സ്പീഡ് സ്പീഡാവുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് പോസ് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വരാം കേട്ടോ ഓക്കെ അതിൻ്റെ അഡ്വാൻ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഷ്യൂറിൽ ഞാൻ നോട്ട് ചെയ്ത് വന്നോളാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ബുദ്ധിമുട്ടിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അനുസരിച്ച് പഠിച്ചോളൂ ആരും പഠിച്ചോലോ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് അവിടെ ചെയ്തോട്ടോ ദൈ ഡ്രോ ദ കാർ നോട്ട് സൈക്കിൾ നമ്മൾ പി വി ഡയഗ്രും അല്ലേ പി വി ഡയഗ്രോന്ന് ചോദിക്കാറുണ്ട് കാർ നോട്ട് സൈക്കിൾ എന്ന് പറയാറ് നമ്മൾ ഓരോ ചാപ്റ്ററിനെ കുറിച്ചുള്ള കൊസ്റ്റൻസ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യട്ടോ അപ്പോൾ നമുക്കൊരു മോഡൽ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഡയഗ്രാം അതിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം കാരണം ആ ചാപ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ കോൺസെപ്റ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി ഓരോ ചാപ്റ്ററിന്റെയും കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓക്കെ മെല്ലെ മെല്ലെ പഠിച്ചു വരാം കേട്ടോ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി സിക്സ് വാട്ട് ഡു മീൻ എസ് എച്ച് എം സിമ്പിമ്പിൾ ഹാർമോണിക് മോഷൻ എഫ് ഫിസിക്കോൾ മൈനസ് കേക്ക് വളരെ ഷോർട്ടായിട്ട് പറയുന്നത് ഇത് മാത്രം പഠിക്കുക മൈനസ് കേക്ക് എഫ് ആർ ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ആർ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് എക്സ് ഡിസ്പ്ലേസ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എല്ലാ ഓസിലേഷനെയും എസ് എച്ച് എം എന്ന് വിളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അതിൽ ബി പാർട്ട് പ്രൂവ് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് എം അത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇത് അങ്ങനെ എടുത്ത് ചോദിക്കാത്ത ഒരു മോഡൽ ആണ് അതാണ് റെയർ ക്വസ്റ്റൻ ആണത് അപ്പൊ എസ് എച്ച് എം സർക്കുലർ യൂണിഫോം സർക്കുലർ മോഷന്റെ ഡയമീറ്റർ വരുന്ന സമയത്ത് പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഡയമീറ്റർ ഡയമീട്രോ സർക്കിളിൻ്റെ ആണെന്ന് പറയാറുണ്ട് ഒന്നുമില്ല നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ ഡേസിൽ പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടുകൾ ആഫ്റ്റർ സെർട്ടൻ ടൈം ഇവിടെ എത്തി ദാറ്റ് മീൻസ് സംതിങ് ആംഗിൾ അവിടെ മേക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ആങ്കിളിനെ ഞാൻ ഒമേഗ ടി പ്ലസ് ഫൈവ് നടക്കുന്നു അതിനെക്കുറിച്ചും സൂം ചെയ്ത് വരയ്ക്കുകയാണ് മക്കളെ ഇതാണ് അത് ഓക്കെ ഇത് ആംപ്ലിറ്റ്യൂഡാണല്ലോ ഓക്കെ അല്ലെങ്കിൽ റേഡിയോ വെക്ടർ ആണല്ലോ നമ്മളിത് എക്സാക്സിലേക്ക് പ്രൊജക്റ്റ് ഇതാണ് ഡയമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ആംഗിൾ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഇത് എക്സ് ആക്സ് ആണല്ലോ അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം ഈ ആംഗിൾ എ തീറ്റ ഓർ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഇവൻ എ ആണ് അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും നമുക്ക് മോശം ആയിട്ട് പറയുകയാണ് ആംഗിൾ വരുന്ന കമ്പോണൻ്റ് എ കോസ് ടീറ്റ ആയിരിക്കും അല്ലേ ഇവിടെ തീറ്റക്ക് വരും ആരാണ് ഒമേഗ ടി പ്ലസ് ഫൈവ് അപ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആരാണ് എക്സ് ആണ് കഴിഞ്ഞു അത്ര മതി വളരെ ഷോർട്ടായിട്ട് എത്ര മതി അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എസ് എച്ച് എം എസ് എച്ച് എമ്മിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എക്സ് ാരാണ് എ കോകോസമേഗ ടി പ്ലസ് ഫൈവ് ഓർ എ എക്കോസോമേഗ ടി ആണല്ലോ ഫൈവ് സീറോ ആണെങ്കിൽ അതാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിലെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ച് വയ്ക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി സെവൻ റെസണൻസ് കോളം റെസൊണൻസ് കോളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ മൈൻഡിലേക്ക് വരേണ്ട എസ്പെഷ്യലി വരേണ്ട ഒരു മാത്രമല്ല ഫോർ എ ക്ലോസ്ഡ് വേവ്സ് ആണ് അപ്പോൾ അതിലെ സ്കച്ച് ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഓഫ് ദ ഫസ്റ്റ് ടു ഹാർമോണിക്സ് ഫോംഡ് തന്നെ ക്ലോസർ പൈപ്പ് ക്ലോസർ പൈപ്പിൽ വരുന്ന ഹാർമോണിക്സിന്റെ കേസ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഹാർമോണിക്സ് ഇങ്ങനെയാണ് വരിക അതേ നീളത്തിലുള്ള സെക്കൻഡ് ഹാർമോണിക്സ് ഓർമേണ്ടോ ഈ രീതിയിൽ അതായത് എടുത്തു പറയുന്ന ഈ രീതിയിലും രണ്ടാമത്തെ ൾ ലൈക്ക് ദിസ് ഇതാണ് ടോ ഫസ്റ്റ് ടൂ ഹാർമോണിക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് ബി പാർഡേല ഹാർമോണിക്സ് ഫസ്റ്റ് ടു ഹാർമോണിക്സേ ചോദിച്ചിട്ടുള്ളൂ കുറവ് അത് ഫസ്റ്റ് ടു മോഡ്സ് ചെയ്യുന്നുണ്ട് വൺ ഈസ് ടു ത്രീ ആണ് അടുത്ത് ചെയ്യുമ്പോൾ ഫൈവ് വരും നമുക്കറിയാം ക്ലിയർ ആണോ അപ്പോൾ വേവ്സിൽ നിന്ന് ആ ഒരു ഭാഗം സ്റ്റാൻഡിങ് വേവ്സിന്റെ ഭാഗം മസ്റ്റ് സ്റ്റഡി ആണ് അത് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ് ഈ പബ്ലിക് എക്സാമിലൊക്കെ എടുത്ത് ചോദിച്ചത് സ്ട്രെച്ചഡ് സ്ട്രിങ് ആണ് ക്ലോസർ പൈപ്പും ഓപ്പൺ പൈപ്പും കൊറോണക്ക് മുമ്പൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി നല്ല ചാൻസുള്ള ടോപ്പിക്കാണ് ക്ലോസർ പൈപ്പ് ഓപ്പൺ പൈപ്പ് അഞ്ച് മാർക്കിൻ്റെ സെഷനിൽക്ക് പോകുന്ന ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റൻ കിട്ടുന്നു എ ബോളി set at an angle theta with the horizontal about the projectile meaning projectile motion ana motion in plane a question endana oh first part what is the path followed by the by this ball namukku ariyaam um, projectile ana parabola aanu but engil ayinde or a equation kodi yes derive an equation for the path of path followed by the ബോൾ ഓക്കെ ആ പ്രൊജക്റ്റേന് വരുന്ന ആ ഇക്വേഷൻ ഇല്ല എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ആ ഒരു ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ കോ സ്ക്വയർ തീറ്റ ആ ഒരു ഇക്വേഷൻ്റെ ഒന്ന് പട്ടി പഠിക്കുക കാരണം പ്രൊജക്റ്റ് പാരാബോളിൻ്റെ ജനറൽ ഇക്വേഷനാണ് വൈ ഇസ് ഈക്വൽ ടു ആര് എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ കൂടി അവിടെയുണ്ട് ഓ നോക്ക് അത്ര റിപ്പീറ്റ് അല്ല അതാണ് റയർ ക്വസ്റ്റൻസും കൂടിയാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണിക്കുന്നത് അപ്പം നല്ല മാർക്ക് വേണ്ട കുട്ടികൾ എന്ത് ചെയ്യുക ആ പാത്രൊന്ന് പഠിച്ചേക്കെട്ടോ അത് അങ്ങനെ ഇത്ര റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ല ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിർബന്ധമായിട്ടും അപ്പോൾ അ ബോളെയാണ് കാണിക്കുന്ന പാത്തുകൂടി ഒന്ന് പഠിച്ച് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റിൽ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് സ്പീഡ് തന്നിട്ടുണ്ട് ക്രിക്കറ്റ് ബോളിൻ്റെ ആംഗിൾ തന്നു മാക്സിമം ഹൈറ്റ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻസ് സ്ക്വയർ തീറ്റ ബൈ ടു ജി യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റിൻ്റെ സ്ക്വയർ സൈൻസ് സ്ക്വയർ തീറ്റ അതായത് സൈൻസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ആണ് അപ്പോൾ സീറോ പോയിൻ്റ് ഫൈവിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ജി നയൻ പോയിൻറ്റ് എയ്റ്റ് തന്നെ എടുക്കുക അത്രയും മീറ്റർ കേട്ടോ അത് ചെയ്യുക അപ്പോൾ ആ പ്രോബ്ലം മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ട് പ്രോബ്ലം ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ലെവൽ റോഡാണ് അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ ലെവൽ റോഡിൽ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് വെയിറ്റ് അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതുപോലെ സേഫ് സ്പീഡ് വിസ് ഈക്വൽ ടു റൂട്ട് മ്യൂ എസ് ആർ ജിയുടെ ഡെറിവേഷൻ ചെറിയൊരു ഡെറിവേഷൻ നാല് മാർക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട് മറ്റൊന്ന് എക്സ്ട്രാ പഠിക്കേണ്ട കുട്ടികൾ ഒരു പ്രോബ്ലം കൂടി പഠിക്കുക സൈക്ലിസ്റ്റിൻ്റെ ഒരു കാർ മൂവ് ചെയ്യുന്ന കേസൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ട് ഓക്കെ ടേൺ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം ഉണ്ടോ അതൊന്നും ഓർമ്മിച്ച് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പ്രൂവ് പ്രിൻസിപ്പിൾ ആണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബർണോളിസ് പ്രിൻസിപ്പിൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ഗ്രാവിറ്റേഷനിലാണ് വീണ്ടും പോകുന്നത് ഗ്രാവിറ്റേഷനിൽ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി അതുപോലെ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഇക്വേഷൻ കാര്യങ്ങൾ തേർഡ് ക്വസ്റ്റിനെ നമ്മളെ റൈറ്റ് ദ റിലേഷൻഷിപ്പ് കണക്ടി ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് സ്പീഡ് ഓർബിറ്റൽ സ്പീഡും എസ്കേപ്പ് സ്പീഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ് വി ഇസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു ആർ റൂട്ട് ടു ടൈംസ്വേഷൻ മാത്രം എഴുതാനും കാരണം എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക കാരണം വി ഇ ഇസ് ഈക്വൽ ടു ആരാണ് റൂട്ട് ടു ജി ആർ ആണ് വി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ജി ആർ അപ്പോൾ ഈ ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എസ്കേപ്പ് ഓർബിറ്റൽ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി ചെയ്ത് പ്ലേലിസ്റ്റിൽ നോക്കി വീഡിയോസ് കാണാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതിൻ്റെ ആൻസറും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസുകളായിട്ട് നമ്മൾ എന്തെങ്കിലും ലേറ്റർ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എഴുതാം വി ഇസ് ഈക്വൽ ടു ആർ ആണ് റൂട്ട് ടു ജി സോറി റൂട്ട് ജി ആർ ടൈംസ് റൂട്ട് ടു എന്ന് എഴുതാം വാട്ട് ഈസ് റൂട്ട് അത് ഓർബിറ്റൽ വലോസിറ്റ അങ്ങനെയാണെങ്കിൽ വിസ് ഈക്വൽ എന്ത് എഴുതാം റൂട്ട് ടു ടൈംസ് വിതാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ് ഓക്കെ ഒരു ഈ ഒരു വെലോസിറ്റിയിലാണ് സാറ്റലൈറ്റ് ഏത് പ്ലാനറ്റ് ആ പ്ലാനറ്റ് ചുറ്റുമായിട്ട് യൂണിഫോമിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ ഓക്കെ ദെൻ ലാസ്റ്റ് കൊസ്റ്റിൻ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ടു എന്ന് പാർട്ട് വാട്ട് ആർ ദ അനലോഗസ് ഓഫ് മാസ് ആൻഡ് ഫോഴ്സ് ഇൻ റൊട്ടേഷണൽ മോഷൻ അതായത് റൊട്ടേഷൻ മോഷൻ മോഷനിൽ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് അനലോഗായിട്ട് വരുന്ന ആളാരാണ് ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ആണല്ലേ ദെൻ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അനലോഗാണർ അതായത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ആളാരാണ് അവർ ടോർക്ക് അല്ലെങ്കിൽ ടേണിങ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ടോർക്ക് രണ്ട് മാർക്കാണ് അവർ ചോദിച്ചത് ദെൻ കൈനറ്റിക് അനേജ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത് അതായത് ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന്റെ ഡെറിവേഷൻ മൂന്ന് മാർക്കാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് അനേജ് നിർബന്ധമായിട്ടും പഠിക്കാൻ വളരെ ഷോർട്ടായിട്ടൊരു ഡെറിവേഷൻ വേണമെങ്കിൽ അതിന് പ്രോപ്പർ ഡെറിവേഷൻ മാർക്കൊക്കെ കിട്ടും ഹാഫ് എം വി സ്ക്വയർ വി ഹാവ് വി ഇസ് ഈക്വൽ ടു ആരാണ് വി ഇസ് ഈക്വൽ ആരാണ് നമുക്കെ ആർ ഒമേഗ അല്ലേ അപ്പോൾ വി ഇസ് ഈക്വൽ ആർ ഒമേഗ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക കൈനെറ്റിക്കാൻ ഏറിജിൽ കൊടുക്കുമ്പോൾ ഈ ഈക്വേഷൻ പഠിക്കാൻ അത് വേറെ ഒരു കാര്യമായിട്ടാണ് മോഷൻ ഇപ്പ്ലൈനിലൊക്കെ അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും നമ്മളെ ബന്ധം അപ്പോൾ ഹാഫ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആരാണ് എം ആർ സ്ക്വയർ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് മൊമെന്റ് ഓഫ് ഫിനേഷൻ ഇക്വേഷൻ അപ്പോൾ ഹാഫ് ഐ ഒമേഗാ സ്ക്വയർ എന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അപ്പോൾ മോഡൽ എക്സാം ടു തൗസൻഡ് ട്വന്റി ടുവിൽ ഫിസിക്സിന് വന്ന ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻസ് മാത്രം ഡിസ്കസ് ചെയ്യണം എന്നല്ല വരുന്നത് ഇനി വരുന്ന പബ്ലിക് എക്സാംസിലും ഓരോ വർഷം ചോദിച്ചാൽ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റൻസ് ഡിലീറ്റ് ടോപ്പിക്സ് ഒഴിവാക്കിയിട്ട് ഓരോ ടോപ്പിക് വർഷവും ചോദിച്ചാൽ മോഡൽ എക്സാംസിൻ്റെ കോസ്റ്റൻസ് കേട്ടോ അത്രത്തോളം കലക്ട് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുതരാം അപ്പോൾ ഈ കൊസ്റ്റൻസ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിച്ചായിരിക്കും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ അനുസരിച്ച് നിങ്ങൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റിൻ പേപ്പറും ടോപ്പിക്സായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു